നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ അമേരിക്കയിൽ നടത്തിയ സോളോ ട്രിപ്പുമായി ബന്ധപ്പെട്ട 19-ാമത്തെ എപ്പിസോഡാണ് ഇത്. ആ സോളോ ട്രിപ്പിൽ പ്രധാനമായ ഒരു ലക്ഷ്യവും ഒരു ഐക്കണുമായിരുന്നല്ലോ എൻ്റെ പനാമ കനാൽ ക്രോസിംഗ്. മറ്റ് 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സബ്ജക്റ്റായിരുന്നു ആ യാത്രയിൽ പനാമ കനാൽ ക്രോസിംഗ്. ആ പനാമ കനാൽ ക്രോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 4-ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ 3-ാമത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിച്ചത് പനാമ കനാൽ, അതായത് പസഫിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ കടക്കേണ്ട, അതായത് കടന്നു പോകേണ്ട മിറാഫോൾസ് എന്ന ലോക്ക്, പനാമ കനാലിൻ്റെ മിറാഫോൾസ് എന്ന ലോക്ക് പാസ്സാകുകയും നമുക്ക് അടുത്ത ഗാത്തൂൺ തടാകത്തിലേക്ക് പ്രവേശിച്ച് ആ തടാകത്തിലൂടെ യാത്രയായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവസാനിപ്പിച്ചത്. നമ്മുടെ യാത്ര തുടരുന്നു, ഗാത്തൂൺ തടാകത്തിലൂടെ നമ്മൾ തുടരുന്നു. നമ്മുടെ അവസാനത്തെ ലോക്കിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് തുടരുന്നത്. ഗാത്തൂൺ തടാകത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഏകദേശം എല്ലാം കുറേയൊക്കെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറേ കൂടെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഗാത്തൂൺ തടാകം, അല്ലെങ്കിൽ സ്പാനിഷ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ലാഗോ ഗാത്തൂൺ, പനാമയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കൃത്രിമ ശുദ്ധജല തടാകമാണ്. പനാമ കനാൽ സംവിധാനത്തിൽ ഗാത്തൂൺ തടാകം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 85 അടി ഉയരത്തിൽ ഇത് കനാലിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈ തടാകത്തിലൂടെ നാവിഗേറ്റ് ചെയ്തുകൊണ്ട് പനാമയിലെ ഉൽസ്മസിന് കുറുകെ കപ്പലുകൾ 33 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ഇത് എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കിപ്പോൾ കാണാം, ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും പസഫിക്കിലേക്ക് പോകാനുള്ള കപ്പലുകൾ ക്രോസ് ചെയ്യുന്ന രംഗങ്ങൾക്ക് നമുക്കിപ്പോൾ കാണാം. നേരത്തെ കണ്ട കപ്പലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കപ്പലും അങ്ങനെയാണ്. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് വന്നതാണ്, വന്ന് ഇത് പസഫിക്കിലേക്ക് കയറാൻ വേണ്ടി, പനാമ കനാലിലൂടെ പസഫിക് സമുദ്രത്തിലേക്ക് പോകാൻ വേണ്ടി യാത്ര ചെയ്യുകയാണ്. 1913 ജൂൺ 23 ഗാത്തൂൺ ഡാമിലെ സ്പിൽവേയുടെ ഗേറ്റുകൾ അടച്ചതോടെയാണ് തടാകം നിലവിൽ വന്നത്. ചാഗ്രസ് നദിയിൽ അണക്കെട്ട് കെട്ടിയാണ് ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം സൃഷ്ടിച്ചത്. രസകരമായ മറ്റൊരു വസ്തുത, ഇത് ആദ്യമായി നിർമ്മിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം എന്ന പദവി ഗാത്തൂൺ തടാകത്തിന് ഉണ്ടായിരുന്നു. സമർത്ഥമായ മഴക്കാടുകളുടെ ചുറ്റുപാടുകൾ നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ യാത്രയിൽ നമ്മൾ രണ്ടു വശവും കണ്ട ആ മഴക്കാടുകൾ, ഗാത്തൂൺ തടാകത്തിന് ചുറ്റുമുള്ള മഴക്കാടുകൾ പനാമ കനാലിൻ്റെ സ്വാഭാവിക പ്രതിരോധത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങൾ താരതമ്യേന മനുഷ്യ ഇടപെടലുകൾ സ്പർശിക്കപ്പെടാതെ തുടരുന്നു. ഇന്നും നമ്മൾ 2-ാമത്തെ ലോക്കിലേക്ക് കയറി കഴിഞ്ഞു. ഗാത്തൂൺ ലോക്കാണ് ഇത്. ഈ ലോക്കൂടെ കടന്നു കഴിഞ്ഞാലാണ് നമുക്ക് പസഫിക് സമുദ്രത്തിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കവാടം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഗാത്തൂൺ ലോക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ഗാത്തൂൺ തടാകത്തിനുള്ളിലെ ഏറ്റവും വലിയ ദ്വീപാണ് ബാരോ കൊളോറാഡോ ദ്വീപ്. തടാകം രൂപപ്പെട്ടപ്പോൾ ശാസ്ത്രീയ പഠനത്തിനായിട്ടാണ് ഇത് സ്ഥാപിച്ചത്. നിലവിൽ സ്മിസോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇതിവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉഷ്ണമേഖലാ മൃഗങ്ങളെയും സസ്യങ്ങളെയും കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പ്രധാന കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഗാത്തൂൺ തടാകത്തിൽ നിന്നും ഗാത്തൂൺ ലോക്കിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് ഇനി ഈ ലോക്കുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ ഞാൻ പറഞ്ഞുതരാം. പനാമ കനാലിനുള്ളിലെ എഞ്ചിനീയറിംഗ് മാന്ത്രിക വിദ്യയുടെ കൗതുകകരമായ ഒരു ഭാഗമാണ് ഗാത്തൂൺ ലോക്കുകൾ, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ലോക്ക് സിസ്റ്റങ്ങൾ. നമുക്ക് അവയെക്കുറിച്ചുള്ള കുറച്ച് അറിവ് തുടരണമെങ്കിൽ അവ എന്തൊക്കെയാണെന്ന് പ്രധാനമായിട്ടും ആദ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പനാമ കനാലിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഗാത്തൂൺ ലോക്കുകൾ. ആധുനിക എഞ്ചിനീയറിംഗിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളൊന്നാണിത്. ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കനാലിൻ്റെ പ്രധാന ഉയരത്തിലേക്ക്, അതായത് 85 അടി ഉയരത്തിൽ കപ്പലുകളെ ഉയർത്തുകയും പിന്നീട് അവയെ പതുക്കെ താഴേക്ക് താഴ്ത്തുകയും ചെയ്യുന്ന വാട്ടർ ലിഫ്റ്റ് സംവിധാനങ്ങളാണ് ഈ ലോക്കുകൾ. നമ്മൾ 85 അടി ഉയരത്തിൽ ആദ്യത്തെ ലോക്കിൽ കയറി, ഇനി നമുക്ക് ഇറങ്ങിയാണ് വേണ്ടത്. ഇറങ്ങി നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പ്രവേശിക്കണം. നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഈ കനാൽ ലോക്കിൽ 2 പാതകളുണ്ട്. നമ്മുടെ തൊട്ട് ഇടതുവശത്ത് കാണുന്ന പാതയിൽ കൂടെ മറ്റൊരു ചരക്ക് കപ്പൽ ഈ പനാമ കനാലിൻ്റെ മിറാഫോൾസ് ലോക്കിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത്. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും പസഫിക്കിലേക്ക് പോകുന്നു, നമ്മൾ പസഫിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിലേക്ക് പോകുന്നു. അതാണ് ആ രംഗമാണ് ഇപ്പോൾ കാണുന്നത്.
നമ്മുടെ ഇടതുവശത്ത് കാണുന്ന ആ ചരക്ക് കപ്പൽ. കപ്പലുകളെ ഉയർത്തുകയും പിന്നീട് അവയെ പതുക്കെ താഴത്തേക്ക് താഴ്ത്തുകയും ചെയ്യുന്ന വാട്ടർ ലിഫ്റ്റ് സംവിധാനമായി ഈ ലോക്കുകൾ പ്രവർത്തിക്കുന്നു. കപ്പലുകൾക്ക് ആയുള്ള ഒരു ജല എലിവേറ്ററായി ഇതിനെ സങ്കല്പിച്ച് നോക്കുക. പനാമ കനാലിന് ആകെ 12 ലോക്കുകൾ ഉണ്ട്. 6 ജോഡികളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തേത് മിറാഫോർട്സ് ലോക്ക്. അതിൽ 2 ഘട്ടങ്ങളുണ്ട്. കപ്പലുകളെ പസഫിക് ഭാഗത്ത് നിന്നും ഗാത്തൂൺ തടാകത്തിലേക്ക് ഉയർത്തുന്നു. അതിനിടയിൽ പെട്രോ മെഗുവൽ എന്നൊരു ചെറിയ ലോക്കുണ്ട്, 35 മാത്രം ഉയർത്തുന്ന ആ ഒരു ജോഡി ലോക്ക്. അതിനുശേഷമാണ് ഗാത്തൂൺ, നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഗാത്തൂൺ ലോക്ക്. ഇവിടെ 3 ലോക്കുകളുണ്ട്. ഇവിടെ 3 ലോക്ക് കപ്പലുകളെ അറ്റ്ലാന്റിക് ഭാഗത്തേക്ക് തിരികെ താഴ്ത്തുന്ന രംഗമാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഉയർത്തുന്നതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ച ആ കപ്പൽ തിരിച്ചു പോകുന്ന ആ കപ്പൽ. ഇത് വെള്ളത്തിൻ്റെയും ഉരുക്കിൻ്റെയും സമന്വയിപ്പിച്ച ഒരു നൃത്തം പോലെയാണ്. ഗാത്തൂൺ ലോക്കിൽ ആയി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് തൊഴിലാളികൾ നമ്മുടെ കപ്പലിനെ ഇത് വലിച്ചു നിയന്ത്രിച്ച് ഇറക്കാൻ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ടെക്കുമായി ബന്ധിപ്പിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ കപ്പലിൽ നിന്നും അത് ബന്ധിപ്പിക്കാനുള്ള സാധനം അവർക്ക് എറിഞ്ഞിട്ട് കൊടുക്കും. അത് അവർ ആ ടെക്കുമായിട്ട് ബന്ധിപ്പിച്ചു. ഇനി ടെക്കാണ് പതുക്കെ സാവകാശത്തിൽ ഇതിനെ കൊണ്ടുപോകുന്നതും മറ്റും. നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ലോക്ക് തുറക്കുന്നു. ആ രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ അനുബന്ധപ്പെട്ട മറ്റ് ആ ക്യാബിനിലേക്ക് നമ്മുടെ ഷിപ്പ് പ്രവേശിക്കും. ഓരോ സെറ്റ് ലോക്കുകളും ജോഡിയാക്കിയിരിക്കുന്നു. അതായത് 3 ലോക്ക് സെറ്റുകളിൽ ഓരോന്നിനും 2 സമാന്തര ലോക്കുകൾ ഉണ്ട്. നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചേംബറുകൾ തന്നെ ഭീമാകരമായ കോൺക്രീറ്റ് ഘടനകളാണ്. അവയ്ക്ക് 110 വീതിയും 1050 നീളവും 1000 ഉപയോഗിക്കാവുന്ന നീളവും ഉണ്ട്. ഈ അളവുകൾ കനാലിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലുകളുടെ പരമാവധി വലിപ്പം നിർണ്ണയിക്കുന്നു. ഇതിനെ പനാമ കനാൽ ടെക്നിക്കൽ വേർഡ്സ് പനമെക്സ് എന്നാണ് വിളിക്കുന്നത്. ഗാത്തൂൺ ലോക്കുകളുടെ 3 ഘട്ടങ്ങളിലൂടെ നേടിയ മൊത്തം ലിഫ്റ്റ് 85 അടിയാണല്ലോ. അതേസമയം 2 ഘട്ടത്തിൽ മിറാഫോർ ലോക്കുകൾ 54 ലിഫ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ സിംഗിൾ സ്റ്റെപ്പ് പെട്രോ മിഗ്വൻ ലോക്കുകൾ 31 ഉയർത്തി. ഇത് 2 അമ്പരചുംബികളായ ഒരു കെട്ടിടം വെള്ളത്തിൽ ഉയർത്തുന്ന പോലെയാണ്. ഗാത്തൂൺ ലോക്സിലേക്ക് പ്രവേശിച്ച നമ്മൾ ഇപ്പോൾ കാണുന്നത് അവിടുത്തെ ടെക്നിക്കൽ സൈഡുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളും മറ്റ് ഉദ്യോഗ ഓഫീസുകളും മറ്റുമാണ് കാണുന്നത്. നമ്മൾ സാവകാശം ആ ചേംബറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും സൂചിപ്പിച്ചതുപോലെ സ്വയം സഞ്ചരിച്ച് നീങ്ങാവുന്ന ഒരു സിസ്റ്റമല്ല കപ്പലുകൾക്ക് ഇവിടെ ഉള്ളത് അനുവാദമുള്ളതും. കാരണം അത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, ഇരുവശത്തും ഉണ്ടോ അതുപോലുള്ള പ്രശ്നങ്ങളും ഡാമേജോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബാക്കിൽ നിന്നും ടഗ്ഗുകളാണ് ഇതിനെ പുഷ് ചെയ്ത് സാവകാശം ഇതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ കരയിൽ നിന്നും ടഗ്ഗുകളും ഘടിപ്പിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ 2 സിസ്റ്റം ഉപയോഗിച്ചാണ് ഇത് മൂവ് ചെയ്യുന്നത്. കണ്ട, ഇത് ടഗ് ഉപയോഗിച്ച് വലിച്ച് നീക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ബാക്കിൽ നിന്നും ചെറിയ ടഗ് ബോട്ടുകളുണ്ട്, അതും വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 ഫോഴ്സുകൾ കൊണ്ടാണ് ഇത് സാവകാശം നീങ്ങി ഈ ചേംബറിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ടഗ്ഗുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതാണത്. തൊട്ട് ഫ്രണ്ടിലുള്ള ചേംബർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വാട്ടർ ലെവലിനേക്കാൾ വളരെ താഴ്ന്നാണ് അടുത്ത വാട്ടർ ലെവൽ. ആ ലെവൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ലെവലാണത്. ആ ലെവലിലേക്ക് നമുക്ക് താഴണം, വീണ്ടും താക്കണം വേണം ഈ ഷിപ്പ്. ആ പ്രക്രിയയാണ് ഇനി നടക്കാൻ പോകുന്നത്. പസഫിക് സമുദ്രത്തിലെ ഭാഗത്തെ അതിരൂക്ഷമായ വേലിയേറ്റങ്ങൾ കാരണം മിറാഫോർസിലെ, അതായത് നമ്മൾ ആദ്യം കയറിയ ആ ലോക്കിലെ ലിഫ്റ്റ് അതിൻ്റെ ഉയർച്ച താഴ്ചയിൽ വ്യത്യാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉയർന്ന വേലിയേറ്റത്തിൽ ഇത് ഏകദേശം 43 അടിയാണ്. എന്നാൽ സാധാരണ രീതിയിൽ അത് 55 വരെ എത്താനും സാധ്യതയുണ്ട്. അറ്റ്ലാന്റിക് ഭാഗത്ത് വേലിയേറ്റ വ്യത്യാസങ്ങൾ വളരെ കുറവാണ്. ആയതിനാൽ പ്രകൃതിയുടെ ഒരു നൃത്തരൂപം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശദീകരിക്കാവുന്നേ ഉള്ളൂ, കാണാവുന്നതേ ഉള്ളൂ. കപ്പലുകൾ ഈ ലോക്കുകളിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന കാര്യം ഓർക്കുക. എഞ്ചിനീയറിങ് ജലം സമുദ്ര ചരിത്രം എന്നിവയുടെ ഒരു ബാലൻ അതായത് നൃത്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് അതിന് തുല്യമാണത്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന 2 ലോക്കുകളാണിത്. കപ്പൽ ഇതിൻ്റെ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ
ഈ വെള്ളം താക്കുകയും സമുദ്രം താക്കുകയും തൊട്ട് മുൻപിൽ കാണുന്ന ആ ഭാഗത്തിലെ ജലനിരപ്പിന് ഒപ്പം എത്തിക്കുകയും ചെയ്യും. അതാണ് ഇനിയിപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നത്. നമ്മുടെ തൊട്ട് ഇടതുവശത്ത് കാണുന്ന ആ ഓഫീസിൽ എഴുതി വച്ചിരിക്കുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഗാത്തുൻ ലോക്സ് ഇത് നിർമ്മിച്ചത് 1913. ഇതിനു രണ്ട് തുടർന്നുള്ള ഭാഗങ്ങളും രസകരമായ അത്ഭുതം നിറഞ്ഞതുമായ ഇവിടുത്തെ ടെക്നിക്കൽ സൈഡുകളും നിറഞ്ഞ എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ട് അറ്റ്ലാന്റിക്കിൽ നമ്മൾ പ്രവേശിക്കുന്ന രീതികൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.